ഇതൊരു കൊറിയൻ വാക്കാണ് കേട്ടോ. വെൽക്കം കരിമിഷി ലവേഴ്സ് എന്ന് പറയുന്ന ഒരു കൊറിയൻ വാക്കാണ്. ഇത് നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാകും. ഞാൻ ഒരു കൊറിയൻ മേക്കപ്പ് ഒക്കെ ട്രാൻസ്ഫോർമേഷൻ ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് വരാണെങ്കിൽ വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ പ്ലീസ് സബ്സ്ക്രൈബ്. പിന്നെ അടുത്ത വീട്ടില് പണി നടക്കുന്നുണ്ട്, അതിന്റെ തട്ടിൽ മുട്ടിലും ഇടയ്ക്കുണ്ട്. ഞാൻ കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു, പക്ഷെ അവർ നിർത്തുന്നില്ല. ബട്ട് അപ്പൊ നമുക്ക് എന്തായാലും നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ആദ്യമായിട്ട് നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ്, പുറത്തേക്ക് പോകുന്നതെങ്കിൽ മുമ്പ് നിങ്ങൾക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ, ഈ ഒരു ഡെർമോവിന്റെ ഹൈഡ്രോ ക്ലെൻസർ. ഓക്കെ, കണ്ടോ, നല്ല മൈൽഡ് ആയിട്ടുള്ള, വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസറാണ്. ഒട്ടും ഡ്രൈയിങ് ഒന്നും അല്ല കേട്ടോ. അപ്പൊ നമുക്ക്, ഞാനിവിടെ നോക്കുന്നുണ്ട് ഒരു കുട്ടി മേക്കപ്പ് ചെയ്യുന്നത് നോക്കിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ ചെയ്തിരിക്കുന്നത് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ന്യൂട്രിഡെമിന്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. കണ്ടോ, ഈ ഒരു മോയ്സ്ചറൈസറിന്റെ പ്രത്യേകത, ഇതിൽ വൈറ്റമിൻ ഇ ഉണ്ട്. അപ്പോൾ എപ്പോഴും വൈറ്റമിൻ ഇ സ്കിന്നിന് റിങ്കിൾസും ഡാർക്ക് സ്പോട്ടും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വൈറ്റമിൻ ഇ അപ്ലൈ ചെയ്യാണ്, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നതിൻ്റെ എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. ഇനി നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് വീണ്ടും ഒരു മോയ്സ്ചറൈസറാണ്. ഇത് കാരണം കൊറിയൻ മേക്കപ്പ് ഭയങ്കര ഗ്ലോയി ആയിട്ടുള്ള മേക്കപ്പാണ്. അപ്പോൾ അതിന് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഈ ഗ്ലോ മൈ ഗ്ലാമിൻ്റെ ഈ ഒരു ഗ്ലോ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്ലോ ഉണ്ടാവും. അതായത് സ്കിൻ ഇങ്ങനെ ഒരു തിളങ്ങും, അതാണ് ഈ മോയ്സ്ചറൈസറിൻ്റെ പ്രത്യേകത. അപ്പോൾ അവരും അങ്ങനത്തെ മോയ്സ്ചറൈസറാണ് ഇടുന്നത്. കാരണം ആ ഒരു തിളക്കാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കേ പോപ്പിൻ്റെ ഒരു എന്താ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്കിത് ഇട്ട് ഇങ്ങനെ കഴിയുമ്പോൾ തന്നെ കണ്ടോ ആ ഒരു ഗ്ലോനസ് നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ. ഭയങ്കര ഗ്ലോയിയാണ് ഈ ഒരു മോയ്സ്ചറൈസർ കേട്ടോ. ഇത് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല, ആണെങ്കിൽ എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രൈമറാണ്. പ്രൈമറായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പുതിയൊരു പ്രൈമറാണ്, മേബിലിൻ്റെ ഫിറ്റ് മീ ജൂവി ഫൗണ്ടേഷൻ, ശരി, ജൂവി പ്രൈമർ ഫോർ നോർമൽ ടു ഡ്രൈ സ്കിൻ. ഇതിൻ്റെ ഒരു പാക്കിങ്ങും ഒക്കെ അടിപൊളിയാണ് കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈവൻ ഞാനിത് ട്രൈ ചെയ്തിട്ടുണ്ട് നേരത്തെ, എനിക്ക് ഈ ഒരു പ്രൈമർ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആസ് സച്ച് ഒരു പ്രൈമറായിട്ട് നമുക്ക് ഫേസിലൊന്ന് ചെറിയൊരു ആ ഒരു ജൂവിനസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം ഈ ഒരു പ്രൈമർ കേട്ടോ. ഭയങ്കര ജൂവിയാണിത്, നല്ല എന്താ പറയണേ, നമുക്ക് ആ ഒരു ഹെൽത്തി ഗ്ലോ ഉണ്ടാകുന്ന അറിയില്ല നമ്മുടെ സ്കിന്നിൽ. ചിലരുടെയൊക്കെ കണ്ടിട്ടില്ലേ, എനിക്ക് എപ്പോഴും ഇങ്ങനെ കുറച്ചൊരു എണ്ണ ഒഴിച്ചു ഇരിക്കുന്ന പോലത്തെ സ്കിന്നാണ് ഇഷ്ടം, ഈ ഡ്രൈ സ്കിന്നിനേക്കാളും, അതായത് മാറ്റ് ഫിനിഷിനേക്കാളും. സോ ഞാൻ എപ്പോഴും പ്രോഡക്റ്റ്സ് ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രോഡക്റ്റ്സാണ് ഇഷ്ടം, ഈവൻ ഫൗണ്ടേഷൻ ആണെങ്കിലും. അതുകൊണ്ട് തന്നെ എനിക്ക് ലാക്മേയുടെ ഫൗണ്ടേഷൻസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എൻ്റെ ഭയങ്കര യെല്ലോ സ്കിന്നാണ്, നിങ്ങൾ എന്നെ നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് അങ്ങനെ അറിയാൻ പറ്റും എൻ്റെ സ്കിന്നിൻ്റെ ആ ഒരു മഞ്ഞപ്പ് എത്രയാണെന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഞാനിവിടെ ഫൗണ്ടേഷൻ ഇടാനാണ് പോകുന്നത്. ഞാനിവിടെ ഫൗണ്ടേഷനായിട്ട് ഇവിടെ ഒരു ഐടെക്സ് ഡാസ്ലറിൻ്റെ ഒരു യെല്ലോ ഫൗണ്ടേഷനാണ് എത്തിക്കണേ കേട്ടോ. എന്താ ഇതാണ് ഫൗണ്ടേഷൻ. പിന്നെ അവരെനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ സ്കിൻ കളറിനേക്കാളും കുറച്ചും കൂടി ഒരു ലൈറ്റായിട്ടുള്ള ഫൗണ്ടേഷൻ ഇടുന്നതെന്നാണ്. അപ്പോൾ ഞാനും അതുപോലെ തന്നെയാണ്, എൻ്റെ സ്കിൻ കളറിനേക്കാളും ഒരു ഇത്രയും കൂടി ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കൺസീലർ മിക്സ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ ഒരു ഫൗണ്ടേഷനിൽ കേട്ടോ. ഓക്കെ, ഇനി അവിടെ ചെയ്തിരിക്കുന്നത് ഒരു ക്രീം കൺസീലറാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ എൽ എ കളേഴ്സിൻ്റെ ഈ ഒരു ക്രീം കൺസീലറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് നല്ല ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടോ, ഒരു ഈ ഒരു ഭാഗത്തൊക്കെ കൺസീലർ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറച്ചും കൂടി കൈയാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യാൻ എളുപ്പമായി തോന്നിയത്. കൈ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യാണ്.
ഓക്കേ ബ്ലെൻഡ് ചെയ്തു ഇനി അവര് കുറച്ചൊന്നും പൗഡർ ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ബനാനയുടെ ബനാന പൗഡർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് വളരെ ലൈറ്റ് ആയിട്ടാണ് എല്ലായിടത്തും ഇടുന്നത് അപ്പോൾ ഞാൻ എന്താ പൗഡർ ഒക്കെ ഇട്ടിട്ടുണ്ട് പൗഡർ ഇട്ടു സെറ്റ് ചെയ്തു ഇനി എന്താ ചെയ്യണമെന്ന് നോക്കാം ഇനി അടുത്തത് ഐബ്രോ ആണ് ചെയ്യുന്നത് ഓക്കെ ഞാൻ ഐബ്രോ ഒന്ന് ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാനായിട്ട് ഈ ഐബ്രോ ഇവിടെ ഇങ്ങനെ ഇങ്ങനെയാണ് എൻ്റെ ഇരിക്കുന്നത് അതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒന്ന് ഐബ്രോസ് ഒന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ എനിക്ക് കുറച്ച് ഇവിടെ ഈ ഒരു ഐബ്രോ ഉണ്ടോ അത് ഫുള്ളായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു കറുപ്പ് അങ്ങനെ തന്നെ ഉണ്ടാവും എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ സ്ട്രെയിറ്റ് ആയിട്ടല്ലേ അവിടെ ഐബ്രോ വയ്ക്കുന്നത് ഓക്കെ അപ്പോൾ ഐബ്രോസ് നമ്മൾ കുറച്ചൊന്ന് റെഡിയാക്കിയിട്ടുണ്ട് കുറച്ച് താഴെ ശരിയാക്കാനുണ്ട് അത് നമുക്ക് പിന്നെ ശരിയാക്കാം ഇതൊന്ന് ഉണങ്ങട്ടെ അപ്പോഴേക്കും നമുക്കിനി കണ്ണ് നോക്കാം കണ്ണ് ഒരു പീച്ച് കളറായിട്ടാണ് മിക്കവരും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഹില്ലറി റോഡിയുടെ ഈ ഒരു പാലറ്റായിട്ട് എടുക്കുന്നത് ആ ഒരു പാലറ്റിൽ നിന്ന് ഈ ഒരു പീച്ച് കളർ എടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ ഫുൾ അവരിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ എൻ്റെ കണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് എന്താ പറയുന്നത് ഭയങ്കര പുളിയാണ് അവരുടെ എന്ന് പറഞ്ഞാൽ അധികം ക്രീസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ലാസ്റ്റ് കേട്ടോ അപ്പോൾ അവരിങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഗ്ലിറ്റർ ഗ്ലിറ്റർ ഓക്കെ അപ്പോൾ ഞാൻ എന്താ പീച്ച് കളറ് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ആളുകൾ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഗ്ലിറ്റർ ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ഗ്ലിറ്റർ ഒന്ന് ഇടാൻ പോവാം കേട്ടോ ഓക്കെ ഇതാ അപ്പോൾ ഇങ്ങനെയാണ് ഇനി ഇതുപോലെ തന്നെയാണ് കേട്ടോ അവർ താഴെയും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരത്തെ ഇട്ട പോലെ തന്നെ നമുക്കിടാം പക്ഷേ അവരുടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കുറച്ചിങ്ങനെ ഇപ്പോൾ തടിച്ച് നിൽക്കണ പോലെയുണ്ട് അപ്പം നമുക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം ഉറപ്പൊന്നുമില്ല കേട്ടോ കാരണം അത്ര വലിയ എന്താ മാസ്റ്ററൊന്നുമല്ല അപ്പോൾ ചെറിയ ഈ ഒരു ഐബ്രോൻ്റെ ഈ ഒരു ഇതെടുത്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് അവരിങ്ങനെ തടിച്ച് വെക്കാറുണ്ട് തടിപ്പിച്ച് അത് നമുക്കങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ഒന്നും അറിയില്ല ബട്ട് അഗൈൻ ഐ വിൽ ട്രൈ അതുകൊണ്ട് ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്തു എന്നിട്ട് ഈ ഒരു ഇങ്ങനെ തടിപ്പിച്ച് നിൽക്കുന്ന അവിടെയാണ് അവർ ഈ ഒരു ഐഷാഡ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമുക്കതൊന്ന് ആ സെയിം ഐഷാഡ് ഇട്ടിട്ടൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാൻ ആ ഈ ഒരു ഗ്ലിറ്റർ ഇട്ടിട്ട് നടുക്ക് ഇട്ട് കൊടുക്കുകയാണ് അതായത് ഞാൻ കാണിച്ചു തരാം എവിടെ ഇടുന്നതെന്ന് കാരണം ആ ഒരു എടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതാ ഇവിടെയായിട്ട് ഇങ്ങനെ അവരിങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ ഇനി അവരിടുന്നത് ഒരു ഐലൈനറാണ് ഐലൈനറായിട്ട് ഞാൻ കുറച്ച് പേര് ഐലൈനർ എടുത്ത് കണ്ടിട്ടുണ്ട് കുറച്ച് പേര് ഐ പെൻസിൽ എടുത്ത് കണ്ടിട്ടുണ്ട് ബ്രൗൺ ആണ് ഇടുന്നത് അപ്പോൾ അതിനെ ഈ ഒരു ഐ പെൻസിൽ വെച്ചിട്ട് ചെയ്യാണ് അവർ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വളച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അവരതിൻ്റെ മുകളിൽ അതായത് ഈ ഒരു കൺപീലിനോട് മുട്ടിച്ചിട്ട് ഐലാഷ് ബെഡ് ഉണ്ടല്ലോ അവിടെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് എന്നിട്ട് ഈ അറ്റത്ത് കുറച്ചിങ്ങനെ അവർ നീട്ടി ഇടാറുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കേക്ക് പോട്ടിൻ്റെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നീട്ടി അവരിടും ഇങ്ങനെയാണ് അവരിടാറ് അപ്പോൾ അതാണ് ഞാൻ കുറച്ചൊന്ന് ഈ സൈഡിൽ ചെയ്തുകൊള്ളാണ് ഇവിടെയും ചെയ്തിട്ടുണ്ട് പിന്നെ അവർ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ രണ്ട് സൈഡിലാക്കും ഓക്കെ അതിനുശേഷം ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യാണ് ചെയ്യുന്നത് മസ്കാരയാണ് ഇടുന്നത് മസ്കാരയായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മേബിലിൻ്റെ ഫോൾസ് ലാഷസ് ഈ ഒരു പുതിയ മസ്കാരയാണ് കേട്ടോ ഇത് വാട്ടർ പ്രൂഫ് ആണ് പിന്നെ താഴെ അവരിടുന്നത് ലൈറ്റ് ബ്രൗൺ കളർ മസ്കാരയാണ് അതെൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ചെറുതായിട്ടൊന്നും ഞാനിങ്ങനെ ആക്കുന്നതേ ഉള്ളൂ കേട്ടോ ഓക്കെ ഇനി അവർ ബ്ലഷാണ് ഇടുന്നത് അതും ഒരു പിങ്ക് പീച്ചാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ബ്ലഷാണ്
പിന്നെ ഇനി അവൾ ചെയ്യുന്നത് കുറച്ച് ലിപ്സിൽ ഫൗണ്ടേഷൻ ഇടാറുണ്ട് അവളുടെ ലിപ്സിന്റെ ആ ഒരു റെഡ്ഡിഷ്നെസ് കളയാൻ വേണ്ടിയിട്ട് ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു പിഗ്മെന്റഡ് ലിപ്സ്റ്റിക് ലിപ്സ് ആണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു പിഗ്മെന്റേഷൻ കളയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇടുന്നുണ്ട് കൺസീലർ ആണ് ഇടുന്നത് താഴെ അവരൊരു ന്യൂ പീച്ച് ആണ് ഇടുന്നത് കേട്ടോ ഞാനിപ്പോൾ ഒരു ചെറിയ ഓറഞ്ച് കളർ പീച്ച് ഓറഞ്ച് കളർ ഇടുകയാണ് പിന്നെ കുറച്ച് ലിപ്സ് ലിപ് ഗ്ലോസ് ഓക്കെ അങ്ങനെ കഴിഞ്ഞു ഇത്രയുമാണ് അവർ ചെയ്യുന്നത് വേണം എന്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മേക്കപ്പ് ഫിക്സർ അടിക്കാം ഇത് വന്നിട്ട് നല്ലൊരു മേക്കപ്പ് ഫിക്സിങ് സ്പ്രേ ആണ് കേട്ടോ ഇത് വന്നിട്ട് ഷുഗറിൻ്റെ ആണ് നന്നായിട്ട് ഒരു എന്താ പറയുന്നത് ഒരു ചെറിയതായിട്ടൊരു കുറച്ചൊരു ജ്യൂവി ആയിട്ട് നിൽക്കും അത്യാവശ്യം നന്നായിട്ട് മേക്കപ്പ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു സെറ്റിംഗ് സ്പ്രേ ആണിത് ഓക്കെ പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ കൃഷ്ണമണി ലെൻസ് വെച്ചിട്ട് വലുതാക്കും അപ്പം ഞാനും അങ്ങനത്തെ ഒരു ലെൻസ് വാങ്ങിച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് ഞാൻ കാണിച്ചു പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ കൃഷ്ണമണി ലെൻസ് വെച്ചിട്ട് വലുതാക്കും അപ്പം ഞാനും അങ്ങനത്തെ ഒരു ലെൻസ് വാങ്ങിച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് ഞാൻ കാണിച്ചിട്ട് ഇതാണ് എൻ്റെ കൃഷ്ണമണി ഞാൻ വലുതാക്കിയതിന് ശേഷം ഉള്ളത് കേട്ടോ എങ്ങനെയുണ്ട് ഇനി നമുക്ക് മുടി കൂടി ഒന്ന് സെറ്റ് ആക്കിയിട്ട് ടക്കിന് വരാം കുറച്ചൊക്കെ കേക്ക് പോപ്പ് ലുക്ക് ആയിട്ടുണ്ടാവും നമ്മളെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് പോപ്പ് ട്രാൻസ്ഫോർമേഷൻ ഇത് എന്താണ് കുറച്ചെങ്കിലും ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെയൊക്കെയാണ് അവരവരുടെ മേക്കപ്പ് ചെയ്യുന്നത് പിന്നെ അവർക്ക് അവരുടേതായ നാച്ചുറൽ ഷേപ്പ് ഉള്ളപ്പോൾ അങ്ങനെ തന്നെയാണ് വരുന്നത് നമ്മൾ പക്ഷേ നമ്മുടെ കേരളീയർ എങ്ങനെയൊക്കെ കേക്ക് പോപ്പ് ആവാൻ ശ്രമിച്ചാലും അതിലേക്ക് കുറച്ചൊരു മലയാളത്തിൽ കടന്നു വരും അല്ലേ ജാനു ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ ബെസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു നമ്മൾ കണ്ടൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊരു മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ലുക്കിലേക്ക് മാറും അത് ആക്ച്വലി പറഞ്ഞാൽ അതൊരു ആപ്ലിക്കേഷനാണ് ഞാൻ എന്താ ഇപ്പോൾ അവരുടെ ചെറിയൊരു ക്ലിപ്പ് ഇടാം അത് ഒരു ചൈനീസ് ആപ്ലിക്കേഷനാണ് ശരിക്കും നമ്മുടെ നോസും ഇതൊക്കെ നമുക്ക് ശരിക്കും മാറ്റാം അങ്ങനെ മാറ്റിയിട്ടാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നത് കേട്ടോ ഓക്കെ സോ ടോട്ടലി എനിക്കെന്തായാലും ഈ ഒരു ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് എന്താ പറയണത് ആ വീഡിയോയും ഫോട്ടോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ പറ്റുകയാണെങ്കിൽ ഞാൻ അത് എഡിറ്റ് ചെയ്തിട്ട് ഇവിടെ സൈഡിലിടാം ഓക്കെ അപ്പോൾ ബൈ ബൈ